യഥാർത്ഥത്തിലെ നോമ്പ് നമ്മളും നമ്മുടെ മനസ്സും തമ്മിലുള്ളൊരു മൽപ്പിടുത്താണ് ശരിക്കും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരാൾക്കും ചുഴിഞ്ഞിറങ്ങി ചെല്ലാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഞാനെന്താണെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. പിന്നെ അള്ളാഹ് പറയുന്നത് തലത്തിലെ ലക്ഷ്യ കുറച്ചൊക്കെ നമ്മളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും. വലിയ തകരാറൊന്നും നമ്മളെ കുറിച്ചൊന്നും ആർക്കും അറിയുന്നുണ്ട്. ചിലതൊക്കെ പുറത്തു കടിയതുണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ, അത് വെച്ചിട്ട് ആളുകളെ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷെ എന്നാലും മഹാരഹസ്യങ്ങളുടെ ഒരു കലവറയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എന്ന് പറയുന്നത്. കടല പോലെയാണ്, അതൊക്കെ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഇതിന്റെ താഴെ അനവധി ചുഴികളും വലിയ അടിയൊഴുക്കുകളും വലിയ ഗർത്തങ്ങളും കുഴികളും വമ്പൻ അപകടങ്ങളും ഇരുട്ടുമൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട്. അള്ള അങ്ങനെ തന്നെയാണ് മനസ്സിനെ വെച്ചിട്ടുള്ളത്. മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു തത്വയും ഫുജൂറും വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഷെയ്ത്താമാര കൊട്ടാരായി മാറും, അല്ലെങ്കിൽ മാലാഖമാര് കുടിയിറക്കുന്ന അലക്കുകൾ താമസിക്കുന്ന ഒരു വീടുപോലുള്ള ചിലപ്പോൾ രണ്ടു മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇതിലെങ്ങോട്ടാണ് നമ്മൾ പോവുക എന്നുള്ളത് അതാത് സന്ദർഭത്തിന്റെ നമ്മുടെ തന്നെ നിലപാടുകളും സമീപനങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. നമ്മളെ നിരാശപ്പെടുത്തുന്ന ചില വർത്തമാനങ്ങളൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം വരെ വള്ളം കോരിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് കുറെ നന്നായിട്ട് കണ്ടു കൊടുക്കും. അതുവരെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണം. അത്യാവശ്യം നന്നായി ശരിക്ക് ഇടങ്ങാറായി റസൂല് പിടിച്ച് പറ്റിപ്പോകരുത്, വീണ് പോകരുത്, അപകടമൊന്നും പറ്റരുത്. പക്ഷെ അവസാനം വെച്ചിട്ട് ഒരൊറ്റടലാണ്, അങ്ങനെ സംഭവിക്കും. അത് വലിയ നഷ്ടമാണ്. രണ്ടാമത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ കുടവും കൊണ്ടിട്ടിടും, പക്ഷെ അവസാനത്തെ കുടവും ശരിക്കും കോരിയിട്ടാണ് കൊണ്ടുപോകും. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് വന്ന് വീട് വന്ന് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലും ആ ആള് വളരെ സുന്ദരമായി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കും. പ്രസാദിപ്പിച്ചു മനസ്സിലെ തോവയും ഇസ്തിഗ്ഫാറൊക്കെ നിറച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തമൊക്കെ നേടിയെടുക്കും. ഞാൻ പറഞ്ഞ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല അവിടെ എന്താണെന്ന്. കൂടെ എന്താണെന്നില്ല ഇപ്പൊ നമുക്ക് പറഞ്ഞ അവിടെ ഒന്നൊന്നുമില്ല. നമുക്ക് ഒരാളെ മനസ്സുമായി കാണാൻ എന്തൊന്നും എത്തിയിട്ടൊന്നുമില്ല. എത്താൻ സാധ്യത കുറവാണ്. ക്രിമിനോളജിസ്റ്റുകള്, സൈക്കോളജിസ്റ്റുകള്, അതുപോലെ തന്നെ മനഃശാസ്ത്രന്മാരൊക്കെ മനസ്സ് വായിച്ചിട്ട് ആളുകളെ പഠിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇവൻ എന്താവും, എങ്ങനത്തെ ആളായിരിക്കും, എന്റെ സ്വഭാവ പെരുമാറ്റങ്ങളൊക്കെ എന്തായിരിക്കും, കുറച്ചൊക്കെ ശരിയാവും. പക്ഷെ എന്നാലും റസൂലിന്റെയൊക്കെ ഹദീസൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. 99 ആളൊക്കെ വന്ന ആള് അവസാനം ഒരാളോട് നന്നാകാൻ വേണ്ടി ചോദിക്കണ്ടല്ലോ. ഞാൻ 99 ആളൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് നന്നാകാൻ എന്താ വഴി. ഇവിടുത്തെ ഒരു ക്രിമിനോളജിസ്റ്റ് ചിലപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് പറയാൻ കഴിയില്ല. മോൻ തമ്മാടി തന്നെയാണ്, മോൻ കൊല്ലണോനെ കയറെന്ന് പറയും. ക്രിമിനൽ വാസനയുള്ളവൻ എന്തായിരിക്കും, അവനെ കുറിച്ച് അവന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൗതികമായിട്ട് വിലയിരുത്തിയിട്ട് ഒരു പറയാൻ പോകും. ഒരിക്കലും അവന്റെ മനസ്സിൽ ഒരു സഹതാപമുണ്ട്, അല്ലെങ്കിൽ ഖേദമുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമുണ്ട് എന്നുള്ളത് വേറൊരാൾക്കും വഹിക്കാൻ പറ്റില്ല. മറ്റാൾ പറഞ്ഞ് ചെന്ന് നന്നാവില്ല എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ കേൾക്കണം, അതിന്റെ വിശദാംശങ്ങളൊന്നും ആവശ്യമില്ല. അപ്പൊ അയാളേക്ക് വന്നിട്ട് പോയി ചിലപ്പോൾ നന്നാകാൻ പോകില്ല. 99 ആളൊക്കെ വന്ന പിന്നെ ബെഞ്ച് മാത്രമേ കുറച്ചൊന്നും വേണ്ട കാര്യമില്ല എന്നിട്ട് അയാളെ കൊല്ലണം. പക്ഷെ എപ്പോഴും അവരുടെ മനസ്സ് കടന്നിട്ട് ഇങ്ങനെ പഠിയുന്നുണ്ട്, കഥക്കണുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, വലിയ സമ്മർദ്ദങ്ങളിലൂടെ അയാൾ കടന്നു പോകണം. ശരിയല്ല, അങ്ങനെ ചെയ്തത് ശരിയല്ല. അങ്ങനെ മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് മലക്കുകൾ തർക്കം നടത്തുന്നുണ്ട്, ഇവൻ എങ്ങോട്ടാ കൊടുക്കേണ്ടി വരുന്നത്, നരകത്ത് കാണോ സ്വർഗത്ത് കാണോ എന്നുള്ളത്. അവസാനം രണ്ടു കൂട്ടർ എന്ന് നോക്കുമ്പോൾ ഏകദേശം അളവൊക്കെ ഒരു പോയിന്റില്ല നിൽക്കണത്. അപ്പൊ അളന്നിട്ട് അവസാനം പറഞ്ഞ് ഒരു പോയിന്റ് ഒരു അണുമണി തൂക്കം സ്വർഗത്തിലേക്കാണ് പോയിക്കുന്നത്. കാരണം അവസാന നിമിഷം അവന് പശ്ചാത്താപുണ്ടായിരുന്നു, ചെയ്തു പോയതിൽ ഖേദമുണ്ടായിരുന്നു, തിരിച്ചു പോകണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഇത് നിർത്തണം എന്നുള്ളൊരു ഭൂതി അവനുണ്ടായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിന് ആർക്കും വായിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നോമ്പോട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് തന്നെ നമ്മളങ്ങട്ട് അലക്കി വെളുപ്പിക്കുക. പഴയ കാലത്ത് പെണ്ണുങ്ങളൊക്കെ അടിച്ച് തിരുമ്പിലുണ്ടല്ലോ, ഉള്ള ചടയും ചടിയും കറയും അതിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. എന്നതുപോലെ നമ്മളെ കൊണ്ട് തന്നെ വേറെ ആർക്കും നമ്മളൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. നമുക്കൊക്കെ കാരണം നമ്മൾ എന്താ തീരുമാനിച്ചതെന്നല്ല നമുക്ക് എന്നില്ലേ തിരിയുള്ളൂ. വേറെ ഒരാൾക്ക് ഇപ്പം ഇതിൽ നമ്മളെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ചില ആരോമാർഗ്ഗങ്ങളും ചില വഴികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാന്നുള്ളൂ. അതിലപ്പുറത്തേക്ക് കയറി വന്നിട്ട് നമ്മളെ സ്വാധീനിക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല. അതേസമയം നമുക്ക് തീരുമാനിക്കണം, നമുക്ക്
നമുക്കറിയാം നമ്മുടെ അന്തരങ്ങളുണ്ട്. ഇത് പറയാനുള്ളത് ഈ നോമ്പിന് ശരിക്ക് ടോർച്ച് ഇങ്ങോട്ട് തിരിച്ചടിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ആൾക്കാരെ വിറ്റോ നിറവെന്ന് നോക്കിയിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നും പോകണില്ല. ഓനെ വിറ്റുണ്ട്, ഓയ്ക്ക് വിറ്റുണ്ട്, മറ്റോൾക്ക് വിറ്റുണ്ട്, അപ്പുറത്ത് വിറ്റുണ്ട്, ഏട്ടനെ വിറ്റുണ്ട്, അനിയന് വിറ്റുണ്ട്, അയലോകത്ത് വിറ്റുണ്ട്, പാർട്ടിക്ക് വിറ്റുണ്ട്, സംഘടനക്ക് വിറ്റുണ്ട്, അതിനെ വിറ്റുണ്ട്, ഇതിനെ വിറ്റുണ്ട്. ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി. കാരണം ഓന്റെ കുഴപ്പം ഇവിടെ ബാധിക്കണമില്ല. കാരണം ഓനെ ഓനായിട്ട് പോയിക്കോളും, അവരവരായിട്ട് പോയിക്കോളും. പക്ഷെ ഇവിടെ കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഇത് കേട്ടെടുത്ത് പോകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ റമദാന്റെ ദിവസങ്ങളിൽ ശരിക്കും ഒന്ന് ടോർച്ച് തിരിച്ചടിക്കുക. എല്ലാ മാളത്തും കൂടി കയറി പോകാൻ പോകും. ചിലയിടത്തേക്കൊന്ന് നമ്മൾ തുറപ്പിലെ വാതിൽ വരും. കാരണം ആ വാതിലിടെ തുറന്നാൽ നമുക്ക് തന്നെ കുറച്ച് അടുത്തിടണ്ടാവും. നമ്മൾ തന്നെ നാണം കെടുന്ന, നമുക്ക് തന്നെ അപമാനം തോന്നുന്ന, നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന, പക്ഷെ അവിടെ തൊടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ തൊടാതെ ബാക്കിയുള്ളവർക്കൊക്കെ തൊട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് അടിച്ചേറി പോയതുകൊണ്ടൊന്നും അല്ല, വിടൂല. നിങ്ങൾ തുറക്കാൻ മടിക്കണ വാതിലേതാണോ അത് തുറക്കണം. സാമ്പത്തിക വാതില്, സദാചാരവാതില്, സാമൂഹിക വാതില്, കുടുംബവാതില്, അയൽപക്കത്തിന്റെ വാതില്, ഇടപാടുകളുടെ വാതില്, ബന്ധങ്ങളുടെ വാതിലുകൾ. ഞാൻ പറയണത് എന്താണ് നമ്മുടെ പ്രശ്നം എന്നല്ലേ നമുക്കറിയുള്ളൂ, എവിടെയാണ് നമ്മൾ കുരുങ്ങി കിടക്കണമെന്നുള്ളത്. ആ മാലിന്യം കെട്ട്, ആ വൈറസ്, ആ അണു കരമാണ് അവിടെ കിടക്കണമെങ്കിൽ അതിനെ തൊടാതെ വേറെ ഡോക്ടർക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല. ആ സാധനം പഴുത്ത് ചീഞ്ഞ് അടിഞ്ഞ് ഒക്കെ വൃത്തിയായി നേരുന്ന മൂവരും കൊണ്ട് കൊണ്ട് പുറത്തേക്ക് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്. ഒരു ഡോക്ടർക്കൊപ്പം നമ്മളെ സ്കാൻ ചെയ്യാനൊന്നും കഴിയില്ല, ബോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരും. പക്ഷെ മനസ്സെന്താണെന്ന് ഒരു സ്കാനിങ് മെഷീനും നമുക്ക് പറഞ്ഞുതരില്ല. പക്ഷെ അള്ളാഹ് അറിയാം നമ്മൾ എന്താണെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ വലക്കത്തെ സ്ഥലത്തിലെ സുഖവും എന്റെ മനസ്സിന്റെ ഉള്ളിലെ നേരിയ വികാരങ്ങൾ പോലും എന്താണ് വിചാരിക്കണമെന്ന് പോലും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ ഹൃദയത്തിന് ഉള്ളിലുള്ളതിനൊക്കെ ദിവസം മാഫിൽ മുകർന്ന മാതിരി ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതിനൊക്കെ പിടിച്ച് വലിച്ച് അള്ളാഹു ഇങ്ങോട്ട് പുറത്തിടും. ആ പുറത്തിറങ്ങിയ നമ്മളെന്ത് ചെയ്യണം, നമ്മളെ രണ്ട് പുറത്തേക്ക് എടുക്കുക. അതിനുള്ള സമയമാണ് ഈ നടന്നതെന്ന് പറയുന്നത്. ചേതിക്ക് പുറത്തേക്കൊണ്ട് എടുത്തിട്ട് നമുക്കവിടെ തോന്നണം, ഉരച്ച് 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 നല്ലോണം സൂപ്പിട്ട് അത്യാവശ്യം ചൂടാക്കി നല്ല ചൂട്. പഴയകാലത്ത് ഉമ്മാരൊക്കെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുഴുങ്ങും. കാരണം വലിയ വലിയ അസുഖമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യോ പ്ലേഗോ ഇനി വേറെ വലിയ അസുഖം ഉണ്ടെങ്കിട്ട് നിറച്ച് പുറത്തിലും വീരുമ്പലോ നിൽക്കണമെങ്കിൽ നല്ലോ ചൂടാക്കിയിട്ട് തിളപ്പിച്ച് കഴുകിയിട്ടാണ് പുറത്തു കൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ നിന്നും ഉണക്കിണ്ടാകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ചൂട് ഇവിടെ തട്ടണം. അതിനാണ് തൗബാദം വന്നത്. ശരിക്കും തൗബ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അപ്പൊ മാത്രം എളുപ്പമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. കാരണം അള്ളാന്റെ ഒപ്പം നമ്മളെ നമ്മളെ കൊണ്ടുപോയിട്ട് കൊടുത്ത അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പക്ഷെ നമ്മളെ വെക്കണം പഠിച്ചാൻ്റെ ഒപ്പം. അള്ളാഹ് പറ്റിയിട്ടുണ്ട്, വീണിട്ടുണ്ട്, അതറിയിട്ടുണ്ട്, പലതും സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാലോ ഞാനെങ്ങനെയാണ് നിങ്ങൾ. അതുകൊണ്ട് പഠിച്ചവനെ എന്നോട് ഈ കരുണ കാണിക്കണം. എന്നോടല്ലാതെ അവരോടൊക്കെ പറയാനുള്ളത് എന്ന് സ്വന്തം മനസ്സിനോട് പറഞ്ഞിട്ട് അതാണെങ്കിൽ നമ്മളെ മാനക്കാണ് ഇഷ്ടത്തിൽ കാത്തിരിക്കുകയാണ്. നമ്മൾ നമ്മളെന്നാണ്ട് ചെല്ലുകയാണെങ്കിലും പഠിച്ചവന് നിങ്ങള് നടന്നു വരികയാണെങ്കിൽ അന്ന് ഓടി വരുന്ന പറഞ്ഞത്. നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ പോവുകയാണെങ്കിൽ അന്ന വിമാനത്തിൽ കയറിയിട്ട് കണ്ടു വരും നമ്മളെടുത്ത്. എന്നാണ് പറഞ്ഞതിന്റെ കറുത്ത്. നമ്മളൊന്നും ഇങ്ങനെ അന്നാന്റെ അടുത്ത് കാണി ചെല്ലും നന്നാക്കി തോന്നിക്കഴിഞ്ഞാൽ മതി. ഭരണവാരതിയുടെ ഉറപ്പ് ഭയങ്കര ഇഷ്ടത്തോടു കൂടി നമ്മളെ കാത്തിരിക്കും. വന്നല്ലോ, ഓന്റെ അടുത്തേക്ക് എത്തിയല്ലോ, എന്താണെങ്കിലും അറിയാലോ. ചില ഹദീസിലൊക്കെ പറയുന്നുണ്ട് ഒരുത്തരും ഇങ്ങനെ കണ്ടവാനും തെറ്റെയും എന്നിട്ട് ഇരുന്നിട്ട് അന്തിക്ക് അന്ത്യായവും ഇങ്ങനെ പ്രാർത്ഥിക്കും. പഠിച്ചവരെ പറ്റിപ്പോയി അപ്പൊ മലക്കാട് പറയും ഇതാ മോൻ അവിടെ ഇരുന്ന് കണ്ട് ഭയങ്കര കണ്ണിൽ വെള്ളം വിളിച്ച് വിഷമൊക്കെ പറയുന്നുണ്ട്. പഠിച്ചവനെ അവൻ എന്താ പറയണെന്ന് ചോദിച്ചു. അള്ളാഹു നിന്നോട് പൊറുക്കലിനെ തേടിയിട്ടുണ്ട്. ആ അപ്പൊ അവൻ അറിയാലോ മോന് പൊറുക്കലിനെ തേടിയ പുറത്തു കൊടുക്കുന്നുണ്ട് ഒരു റബ്ബ് മോനുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണല്ലോ അവൻ പൊറുക്കലിനെ തേടുന്നത്. ഞാൻ ഒക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഗതിയും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇതന്നെ ആ ദിവസം പിന്നെ വരുന്നുണ്ട്. ഓന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ്, നാല് ദിവസം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, സമാധാനമൊക്കെ കഴിഞ്ഞ് വീണ്ടും പഴയ മാതിരി എന്തോന്ന് ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പം വീണ്ടും വരെ തോന്നി പഠിച്ചവനെ പറ്റിയല്ലോന്ന്. അപ്പൊ വീണ്ടും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മലക്കാടൊന്നും പറയണ്ട, പഠിച്ചവൻ അന്നത്തെ കക്ഷി ഇന്നും വന്ന് കുറുകുണ്ട്. അവൻ ആ പറ്റിയ അബദ്ധം കഴിച്ച് വീണ്ടും വന്നിരിക്കുകയാണെന്നാണ്. എന്തോ ചോദിക്കണം എന്ന് വെച്ചാൽ പുറത്തു കൊടുക്കണം എന്നുള്ളത് പറയണത്. അപ്പൊ അല്ല പറയണ, അവൻ എന്നെ വിളിക്കാൻ ഓർമ്മ ഉണ്ടായില്ല. അവന് പുറത്തു കൊടുക്കാൻ പറ്റിയ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട്ടുള്ളത് അവൻ എന്നോട് തോന്നുന്നു. ഞാൻ പുറത്തു കൊടുക്കുന്നു. അവസാനം അതീന്ന് അവസാനിക്കണം. ഞാൻ എന്തുവാണെങ്കിലും ചെയ്തോട്ട് ഞാൻ ഒക്കെ അവന് പുറത്തു കൊടുക്കും. ഇതെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിലേക്ക് ചെല്ലുകയാണെങ്കിൽ കരുണാവാരിധി അള്ളാഹു നമ്മളെ കൂട്ടിപ്പിടിക്കാൻ നിൽക്കണം. ഞാൻ പറഞ്ഞ മനസ്സിനെ ശരിക്കിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങി ചെന്ന് നന്നായിട്ട് കഴുകി തുറക്കാനുള്ള ശ്രമമാണ് ഈ റമദാനിൽ നടക്കേണ്ടത്. നമ്മളെപ്പോഴും പറയലുണ്ട് മറ്റേ എന്താണ് പെണ്ണുങ്ങളെ കഥ, ഓമദിയായാലും പെണ്ണ്
വിചാരം ചെയ്തു പോയി പൊണ്ണ റസൂലിനടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, റസൂലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. വിചാരിക്കുള്ളതിട്ട് എറിഞ്ഞ കൊല്ലലാണ്. സലാം അലൈഹി, വിവാഹിതയായ വിചാരിയാണെങ്കിൽ എറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ. ഇത് വന്നിട്ടാണ് അവർ പറയുന്നത്. ആരും കുടിച്ചിട്ടുണ്ടോന്നൊന്നുമല്ല, പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് കേസൊക്കെ കൊണ്ടുവന്ന് കോടതി പാർട്ടിക്കാർ കേസ് കൊടുത്തിട്ടൊന്നും അയാൾ അറസ്റ്റ് ചെയ്തൊന്നുമില്ല. അവര് സ്വയം വന്ന് റസൂലിനെ പറയണം. റസൂല് പറഞ്ഞു അവളോട് പോകാൻ പറയും, അവള് എന്താ കഞ്ചാവോ അല്ലെങ്കിൽ ലഹരിയോ വല്ല പൊടിയൊക്കെ ഉപയോഗിക്കലുണ്ടോ, എന്നിട്ട് ബുദ്ധിക്ക് വല്ല തകരാറുണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ട് അവളെ തിരിച്ചയക്കുന്നു. പക്ഷെ കുടുംബക്കാരെ പറഞ്ഞോക്കെ അങ്ങനെ തകരാറൊന്നുമില്ല എന്നുള്ളത്. അതില് നോക്കുമ്പോ ഗർഭിണിയാണ്. റസൂല് പറഞ്ഞു കഴിഞ്ഞാല് പ്രസവിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. ആ പറയുമ്പോഴൊക്കെ റസൂല് ഉദ്ദേശിക്കുന്നവൾ പോവണമെങ്കിൽ പോയിക്കോട്ടെ എന്നാണ്. കാരണം നാട് വിട്ടുവിടെങ്കിലും പോവണമെങ്കിൽ ശിക്ഷ നടപ്പിലാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവള് കുട്ടിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടിനെ എടുത്ത് റസൂലിനടുത്ത് കേട്ടു, ആ റസൂലെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി നിങ്ങൾ ഇന്നലെ ശിക്ഷ നടപ്പിലാക്കണം നല്ലതെന്ന് പറഞ്ഞു. അവള് റസൂല് പറഞ്ഞു, ഈ കുട്ടി ചെറിയ കുട്ടിയല്ലേ, ഈ കുട്ടി എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പാലന്നെയല്ലേ കുടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നമ്മളീ എന്താ വാഴക്കൊക്കെ പൊടിയൊക്കെ ഇച്ചൊക്കെ കൊടുക്കുമല്ലോ, രാഗി പൊടിയൊക്കെ എന്നതുപോലെ എന്തെങ്കിലുമൊക്കെ കരവ് പാലല്ലാത്തൊരു സാധനം ഈ കുട്ടി തിന്നണ വരെ വരേജ് കാത്തിക്കുന്നു. അതിലും എട്ട് അതൊക്കെ കഴിഞ്ഞവരൊക്കെ റസൂലിനടുത്തേക്ക് പിന്നെയും ഒരു മൂന്നര നാല് മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒരു കാരക്ക ചതച്ച് അതിങ്ങനെ തോണ്ടിയിട്ട് ഈ കുട്ടീൻ്റെ വായിലാക്കി കൊടുത്തിട്ട് കൊണ്ട് പറയണം, റസൂലിൻ്റെ കുട്ടി ഇപ്പോൾ പാല് മാത്രമൊന്നുമല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കിയെന്ന് കൊള്ളെന്ന് പറയാം. അല്ലെങ്കിൽ ഈ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലിനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഇത്ര ഇടങ്ങാറായിട്ട് ഇതിനെ വന്ന് എനിക്ക് ഏതെങ്കിലും പോയിക്കൂടായിരുന്നു, എല്ലാം മറച്ചു വെച്ചിട്ട് തെറ്റ് നമ്മളായിട്ട് പുറത്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഈ മുസാദമിന്റെ ചരിത്രം പറയുന്നുണ്ട്, ചിലപ്പോൾ വായുവായത് പക്ഷെ നല്ല രസമുള്ള ഒരു കഥ ഉണ്ട്. ഇത് സംഭവം വെച്ചാൽ അവർക്കായി മഴ പെയ്യാത്തതെല്ലാവരും കൂടിയിരിക്കുകയാണ്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആരും പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്യണില്ല. അതിൽ അവസാനം മുസാദമിനോട് ഒരാൾ പറഞ്ഞു, അള്ളാ വഹി കൊടുത്ത് നിങ്ങളെ കൂട്ടത്തില് ഒരു മഹാവൃത്തിയിട്ടവനുണ്ട്, ഒരു മഹാവൃത്തിയിട്ട ആള്, ഓനെ പുറത്തു പോയാലേ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതില് ആള് പറയണില്ലല്ലോ, മുസാനബി വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ആരോ ഒരുത്തുണ്ട് ഓൻ പുറത്തു ഓടുന്നാലും ഇവിടെ മഴ പെയ്യുള്ളൂ. അപ്പൊ ആരും എണീച്ചു പോണില്ല. അവസാനം പിന്നെ മഴയാണ് പെയ്തു. അല്ലെ മുസാനബി ചോദിക്കുന്നുണ്ട് എന്തിപ്പോ മഴ ഇങ്ങനെ പെയ്യാൻ കാരണം. അപ്പൊ അത്ത പറഞ്ഞു, ഓന്റെ മനസ്സിൽ തോവുണ്ടായി, സ്ഥിരണ്ടായി, ഓൻ അത്താനോട് പുറക്കടം തുടങ്ങി, അപ്പൊ അത്ത പുറത്തു കൊടുത്തു, അതുകൊണ്ട് നിങ്ങൾക്ക് മഴ കിട്ടി. അല്ലെങ്കിൽ ഓന്റെ ഗുരുത്ത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മഴ കിട്ടൂലായിരുന്നു. അപ്പൊ മുസാനബി ചോദിക്കുന്നുണ്ട് കുറച്ചോനായി, എന്നാലും കക്ഷിയാരാണ് ഓനെന്ന് പറഞ്ഞെന്ന് എനിക്കൊരു സന്തോഷം ഉണ്ടായി, ഏതാണ് ഈ ആളെന്നൊന്നും അറിയണല്ലോ. അപ്പൊ അത്ത പറഞ്ഞു, ഇത്രയും കാലം ചെയ്തൊക്കെ ഞാൻ മറച്ചിട്ടുണ്ട്, ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഞാനെന്തിനാ ഓനെ ഒഴിവാക്കേണ്ട കാര്യം. അതുകൊണ്ട് മൂസ മറക്കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ത മനുഷ്യന്റെ തെറ്റൊന്നും കൊടുത്ത് വലിച്ചഴിച്ചുകൊണ്ടെന്ന് ആക്ഷേപിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് റസൂൽ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ പെണ്ണിനോട് ചോദിക്കുമ്പോൾ അവരെ പറയുന്നുണ്ട്, അള്ളാഹു റസൂലേ നാളെ ഞാൻ പരലോകത്ത് വരുമ്പോൾ ഇതാരെടുക്കുക, ഞാൻ ആരുടെ കുലം പറയുക, ഞാൻ വലിയ വിശുദ്ധയും പുണ്യാളും ഒക്കെ ആയിട്ടാണ് അവിടെ വരിക, പക്ഷേ ഞാനീ ചെയ്ത തെറ്റത്ത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കരുണാവാരതിയാണ് അള്ളാഹു എനിക്ക് നാളെ പരലോകത്ത് വെച്ച് എനിക്ക് നിഷ്കളങ്കായിട്ട് അവതാരം കണ്ടെത്താൻ കഴിയും, എന്റെ മനസ്സും ശരീരവും ക്ലിയറാവണം. അതിന് ഇവിടെ എന്ത് അപമാനം സഹിച്ചാലും മതിയില്ല, ഇവിടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും മതി, നമുക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ഒന്ന് ശിക്ഷിക്കുക, ശുക്കൂർ പിന്നെ കല്യാണം കഴിക്കുന്നുണ്ട്, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട്, വ്യഭിചാരം നടക്കുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട്, നല്ല കച്ചവടമുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത്താൻ്റെ മുമ്പിലേ പോയി ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷകരും വാങ്ങിയിട്ട് അത്താനെടുത്ത് ഓബിയസ്ലി പുറത്ത് നടക്കാം. ഞാൻ അവസാനിപ്പിക്കണം, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം യഥാർത്ഥത്തിൽ ആ പെണ്ണിനെ കൊണ്ട് പിന്നെ റസൂല് പിന്നെ പറയുന്നുണ്ട്, ശിക്ഷ നടപ്പിലാക്കുമ്പോൾ കല്ലെറിഞ്ഞ് അത് തീർച്ച രക്തമൊക്കെ ആയി ഒരു സഹാബി പറയുന്നുണ്ട്, വളരെ മോശപ്പെട്ട പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ റസൂല് പറയുന്നുണ്ട്, ഈ പെണ്ണിന്റെ തൗബ മദീനയിൽ മുഴുവൻ വിതരണം ചെയ്താൽ മദീനക്കാരും മുഴുവൻ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനത്തെ ഒരു തൗബ കരളുരുകി മനസ്സുരുകി മസ്തിഷ്കമൊക്കെ വറച്ച് നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമ്മൾ ഓർത്ത് ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ് ഈ റമദാനിൽ. യഥാർത്ഥത്തിൽ അതിനാണ് ഞാൻ നമ്മുടെ സമയം കണ്ടെത്തേണ്ടത്, നമ്മളെ കഴുകാൻ. വേറെ ആരെ നോക്കിയിട്ടൊരു കാര്യം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മളെ ഹൃദയത്തിലേക്ക് വെളിച്ചം തിരിച്ചു വെച്ച് നമ്മളെ വിചാരണ ചെയ്ത് ശുദ്ധീകരിക്കാനുള്ള അവസരമായിട്ട് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണം. കണ്ണാവരുതി അള്ളാഹു അതിന് നമുക്ക് ആയിരിക്കും നൽകിയാൽ മാറാകട്ടെ. നല്ല സ്തിഫാറും തൗബയൊക്കെ നടത്തി മനസ്സും കരളും മസ്തിഷ്കമൊക്കെ ശരീരമൊക്കെ ശുദ്ധിയാക്കി അള്ളാഹു ഇതിന്റെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകണം. ഈ തമ്പരാ ധാരാളം തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചു വരുന്നുണ്ട്. നീ മുറുക്കുന്നവരാണ്, ക്ഷമിക്കുന്നവരാണ്. അതൊക്കെ വായിച്ചുകളയില്ല ഞങ്ങളെ നീ വിശുദ്ധരായ എല്ലാ പുണ്യവാന്മാരായ സ്വീകരിക്കുമാറും അള്ളാഹു നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണം. ഈ തമ്പരാണ് റമദാനിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഏറ്റവും മനോഹരമായി
ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്നാണ്. IT Media WhatsApp group. For more details, please contact 8547539820.